എന്നാലേ ഞമ്മക്ക് ഇനി വിഷയത്തേക്ക് കടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ചോദിക്കണ്ടോ? അതെന്ത് ചോദ്യാചാരേ, ഞമ്മക്ക് കുട്ടിനെ തന്നാ മതി. അതിപ്പോ അങ്ങനെ പറഞ്ഞാ പറ്റൂല. ചെറുക്കന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോ കൊടുത്തത് 60 പവന. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞും കൊണ്ടിരിക്കും, അത് നിങ്ങള് കാര്യാക്കണ്ട. ഈ മറുപടി പരസ്യമായിട്ട് കേക്കാനാ ചോദിച്ചത്? പിന്നെ അങ്ങനെ ഒരു വിഷയം പൊന്തി വരരുതല്ലോ. സംഗതി കൊറച്ചൊക്കെ കിട്ടിയ തിരക്കല്ലാന്ന് ഞങ്ങക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ചെറുക്കന് പണ്ടം പണം വേണ്ട, എന്നാ പിന്നെ ഞങ്ങൾക്കും വേണ്ട. നാട്ടില് നടക്കുന്ന എല്ലാ കല്യാണ ചർച്ചകളും കാരണവലായി കയറി കൂടി അതോതും വിളിച്ചു പറയുന്ന ഈ സ്വഭാവം ഇന്നത്തോട് കൂടി നിർത്തിക്കോളി. സ്ത്രീധനൊന്നുമില്ലാതെ നല്ല നിലക്ക് ഉറപ്പിക്കാൻ പോണ ഒരു കല്യാണമാണിത്. ഇത് കോളാക്കിയ സാധിക്കേണ്ട തനി സ്വഭാവങ്ങളറിയും. ഇനി സദസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു അക്ഷരം മുണ്ടിയാ അവിടെ ഇട്ട് കയ്യും കാലും അടിച്ചുപിടിക്കും. പോയിക്കോളി. മാമൂലുകളൊന്നും ഞങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവൂല. നിങ്ങളെ ഭാഗത്തുനിന്ന് വേണ്ട. എന്തേ ഇത് ഞങ്ങൾ അങ്ങോട്ട് പറയണമെന്ന് കരുതി ഇരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ബന്ധത്തിനും വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളി. എന്താ വച്ചാ മഹർ എത്ര വേണമെന്നുള്ളത് നിങ്ങൾ പറയണം. പെണ്ണിന് 10 പവൻ പണ്ടം കൊടുക്കണുണ്ടെങ്കിൽ 1 പവൻ മഹർ എന്നാണ് പുതിയ സമ്പ്രദായം നിലവിലുള്ളത്. ഇക്കണക്കിന് 5 പവൻ മഹർ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ 50 പവൻ്റെ പണ്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണോ നിങ്ങളെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? അയ്യോ രാജ്യാരെ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മഹർ പെൺകുട്ടിൻ്റെ അവകാശമാണല്ലോ. ഇത്ര വേണം ഇന്നത് വേണമെന്ന് പറയാനുള്ള അവകാശം ഓൾക്കല്ലേ. അതറിയാൻ ചോദിച്ചതാ. വളരെ നന്നായി. കുറച്ചാൾക്കാർക്കെങ്കിലും ഈ ഒരു ബോധമുണ്ടല്ലോ. അൽഹംദുലില്ലാ, നമ്മളെ നാട്ടില് മെഹർ പെണ്ണിന്റെ അവകാശാന്ന് ഒരുത്തനും അറിയില്ല. സ്ത്രീധനം പുരുഷന്റെ അവകാശാന്ന് നന്നായി എല്ലാവർക്കും അറിയാം. ഏതായാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഓള് പറയണമെന്നില്ല, ഉമ്മറ് പറഞ്ഞാലും മതി. എത്രയും വരെ മെഹർ ചോദിക്കണേ? ഓലക്കോട് കജിന് എന്താ വെച്ചാ കൊടുത്തോട്ടെ. അത് പൊന്നെ ആവണം ഞമ്മക്ക് നിർബന്ധമില്ലല്ലോ. എന്നാ പിന്നെ ഞമ്മക്ക് ആ കല്യാണത്തിന്റെ തീയതിയാണ് ഉറപ്പിക്കുക. ആ ആയിക്കോട്ടെ. എടാ ആ കലണ്ടർ ഒന്നും എടുത്താ. മാർച്ച് 16-ാം തീയതി ഞായറാഴ്ച, ജമാഅത്തുൽ അവ്വൽ 4-ാം തീയതി. ഞമ്മക്ക് സമ്മതം ആചാര. അല്ല അതിപ്പോ എന്തേ? എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതങ്ങോട്ട് ഉറപ്പിച്ചു.